ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിതാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വീറ്റ് ബോന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ജ്യൂസിയും നല്ല സോഫ്റ്റിയുമായിട്ടുള്ള സ്വീറ്റ് ബോന്തി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബോന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ബോന്തി ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് തയ്യാറാക്കി വയ്ക്കാം. അതിനെ ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം എന്ന അളവിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് പഞ്ചസാരയൊക്കെ അരിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അങ്ങനെ പഞ്ചസാരയ്ക്ക് നന്നായി മെൽറ്റായി വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ഏലയ്ക്കയും 3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ ബൂന്തി പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഷുഗർ സിറപ്പ് ഇവിടെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പരുവം എന്ന് പറയുമ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തൊടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കണം. അല്ലാതെ ഒരു നൂൽ പരുവമാവാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയാൽ നമ്മുടെ ബൂന്തി ഒട്ടും ശരിയാകത്തില്ല. അപ്പോൾ ഇതുപോലെ കയ്യിലൊരു ഒട്ടുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് ഒരു 1/2 നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്ററിനെ ലൂസാക്കിയെടുക്കാം. അപ്പം ആദ്യം കുറേശ്ശേ വെള്ളം ഒഴിച്ച് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ബൂന്തിയുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ദോശമാവിനെക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഈ ബാറ്ററിൽ നിന്നും ഞാൻ കുറച്ച് 2 ബൗളിലോട്ടായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. 3 വ്യത്യസ്ത കളറിലുള്ള ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി മറ്റേ 2 ബൗളിലേക്ക് ഞാൻ ഓറഞ്ച് ഫുഡ് കളറും ഗ്രീൻ ഫുഡ് കളറുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കളർ ചേർക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനെ ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി എണ്ണ നല്ലതുപോലെ ചൂടാകണം. ബൂന്തി ഉണ്ടാക്കാനായി ഓയിലിന് നല്ല ചൂട് വേണം, എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ഉടൻ തന്നെ ഓയിലിൽ നിന്നും പൊങ്ങി വരികയാണെങ്കിൽ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബൂന്തി. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലത്തെ ഒരു തവി ഉപയോഗിച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ തട്ടിക്കൊടുക്കുക. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബൂന്തി റെഡിയായി കിട്ടും. ഓവർ ഫ്രൈ ആയാൽ ബൂന്തി കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് കാണത്തില്ല. അങ്ങനെ ഇവിടെ ബൂന്തി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് കോരി മാറ്റാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ബൂന്തി പൊരിച്ചെടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം പൊരിച്ചെടുക്കുമ്പോഴും നമ്മുടെ തവി കഴുകി തുടച്ചിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്നാൽ മാത്രമേ ബൂന്തി നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കണം.
അങ്ങനെ യെല്ലോ കളറിലുള്ള ബൂന്തി ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് കളറിലെയും ഗ്രീൻ കളറിലെയും ബൂന്തിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മൂന്ന് കളറിലുള്ള ബൂന്തിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുന്നതിന് മുൻപായി ഷുഗർ സിറപ്പ് ചെറിയ ചൂട് വേണം. ഇനി ബൂന്തി ഇട്ട് കൊടുത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. വളരെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് 2 മിനിറ്റ് മതി നമുക്ക് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനൊരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഷുഗർ സിറപ്പൊക്കെ നന്നായി ഈ ബൂന്തിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് 2 മണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബൂന്തിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ ബൂന്തിയിൽ നന്നായിട്ട് അബ്സോർബായി കിട്ടിയിട്ടുണ്ട്. ഒന്നിനൊന്നും ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ബൂന്തി കിട്ടിയിരിക്കുന്നത്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച നട്ട്സും കിസ്മിസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബൂന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ജ്യൂസിയുമായിട്ടുള്ള ഒരു ബൂന്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.